പ്രിയമായ കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ ബുധനാഴ്ച രാത്രിയിൽ പ്രാർത്ഥനയ്ക്കായി എന്നുള്ള ശുശ്രൂഷയിൽ പങ്കുചേർന്നിരിക്കുന്ന എല്ലാ പ്രാർത്ഥനാ സഹകാരികൾക്കായും ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും നിങ്ങളെ വന്ദനം ചെയ്യുകയും ചെയ്യുന്നു. കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രിയരെ, അനുഗ്രഹീതമായ ഗോസ്പൽ ഫെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ദിവസങ്ങളൊക്കെ ദൈവം നമ്മളെ വചനത്താൽ അനുഗ്രഹിക്കുന്നു. വലിയ വിടുതലുകളെ ദൈവം നമ്മുടെ നടുവിൽ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അല്പസമയം പ്രാർത്ഥനയ്ക്കാനുള്ള ശുശ്രൂഷയിലായിരിക്കുകയാണ്. വില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ അനുഗ്രഹീത ശുശ്രൂഷയിൽ തീർച്ചയായിട്ടും പ്രാർത്ഥനാ സഹകാരികളും പ്രാർത്ഥനാ പങ്കാളികളുമാണ് പങ്കുചേർന്നിരിക്കുന്നത്. ഞങ്ങൾ നിങ്ങളെ ഹൃദയംഗമായി വന്ദനം ചെയ്യുന്നു. എനിക്കും കർത്താവദാസൻ ജിബിൻ പൂവക്കാലയ്ക്കും ഒരുമിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുവാൻ ദൈവം തന്ന അവസരത്തിന് 1000 സ്തോത്രം ദൈവത്തിന് ചെയ്യുന്നു. യിർമ്യാവിൻ്റെ പ്രവചനം 17 അധ്യായത്തിൻ്റെ 5 മുതലുള്ള വാക്യങ്ങൾ, അവിടെ രണ്ട് കോൺട്രഡിക്ടറി ഭാഗങ്ങളാണ് കാണുക. ഒന്ന്, ഒരു കൂട്ടർ ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും, മറ്റൊന്ന് ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും. രണ്ടും നമുക്കൊന്ന് ഇങ്ങനെ വരച്ചിട്ടൊക്കെ എഴുതാൻ ഒക്കുന്നതാണ്. ഒന്ന്, യഹോവയിൽ ആശ്രയിക്കുന്നു. രണ്ട്, മനുഷ്യനിൽ ആശ്രയിക്കുന്നു. യഹോവ ഇപ്രകാരം അല്ല ചെയ്തു, മനുഷ്യനിൽ ആശ്രയിച്ച് 5 പോലുള്ള വാക്യങ്ങൾ. മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തൻ്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. നോക്കൂ, അവൻ്റെ മേൽ ശാപം വരുന്നു. രണ്ട്, സ്തോത്രം, മരുഭൂമിയിലെ ചൂരച്ചെടി പോലെ ആകും. അതെ, അടുത്ത വലിയൊരു പ്രശ്നം, നന്മ വരുമ്പോൾ അതിനെ കാണാതെ മരുഭൂമിയിലെ വരണ്ട പ്രദേശങ്ങൾ നിവാസികളില്ലാത്ത ഉവർനിലത്തിലും പാർക്കും. എന്നാൽ അടുത്ത ഒരു കൗണ്ടറാണ്. 7 വാക്യം, യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ അവർക്കെന്താ, വെള്ളത്തിനരികെ നട്ടിരിക്കുന്നു, ആചരികത്തെ വേറിരിക്കുന്നതുമായ വൃക്ഷം പോലെ ആകും. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കുകയില്ല, അതിൻ്റെ ഇല പച്ചയായിരിക്കും. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. അപ്പോൾ രണ്ട് മേഖലകളെ കാണിക്കുകയാണ്. ഒന്ന്, യഹോവയിൽ ആശ്രയിക്കുന്നു. രണ്ട്, മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തൻ്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് ദൈവത്തെ വിട്ടുമാറുന്നു. മറ്റൊന്ന്, യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യും. രണ്ടുപേരുടെയും എൻ്റെ റിസൾട്ട് രണ്ടാണ്. രണ്ട് രണ്ട് സ്ട്രീമാണ്, രണ്ട് രണ്ട് ലെവലിൽ പോവുകയാണ്. അപ്പോൾ ഈ രണ്ട് സാധ്യതകളെ ദൈവം എല്ലാ മനുഷ്യൻ്റെ മുമ്പിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. രണ്ട് സാധ്യതകൾ, ഒന്നിൽ മനുഷ്യനിൽ ആശ്രയിച്ച് തൻ്റെ ജഡത്തിൽ ഭുജമാക്കിക്കൊണ്ട് പോകാം, മറ്റൊന്ന് ദൈവത്തിൽ ആശ്രയിക്കാം. യഹോവയിൽ ആശ്രയിച്ചാൽ എന്താ സംഭവിക്കുക? ആചരികത്ത് നട്ടിരിക്കുന്ന വേരൂന്നിയിരിക്കുന്ന വൃക്ഷം പോലെ ഇരിക്കും. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കുകയില്ല. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചു, മറ്റേതോ നന്മ കാണും, അനുഭവിക്കാൻ ഒക്കുന്നില്ല. മരുഭൂമിയിലെ വരണ പ്രദേശങ്ങൾ നിവാസികൾ ഉവർനിലത്തിനും പാർക്കും, ശപിക്കപ്പെടും, മരുഭൂമിയിലെ ചൂരച്ചുടിയെ പോലെ ആകും. അതുകൊണ്ട് നമുക്ക് ഈ ദിവസങ്ങളിൽ യഹോവ തന്നെ ആശ്രയമായിരിക്കും. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ അതുകൊണ്ട് യഹോവയിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോകാൻ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്നുള്ള വലിയ പ്രാർത്ഥനയോടെയും ആ ഒരു വലിയ തീരുമാനത്തോടെയും നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ചുറ്റാകെ ആയിരിക്കാനിടയായ ആ ചെറിയ ചിന്ത പങ്കുവെച്ചുകൊണ്ട് വീണ്ടും നാം പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങുകയാണ്. നിരവധി വിഷയങ്ങൾ പ്രാർത്ഥനയ്ക്കായി ഇന്ന് നമ്മുടെ അടുത്തേക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. വളരെ വേദനയോടെ പങ്കുവെച്ച എല്ലാ പ്രിയപ്പെട്ടവരുടെയും പ്രാർത്ഥനാ വിഷയങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ചില വിഷയങ്ങൾ ചെയ്യുമ്പോൾ എന്നോട് ഇപ്പം വിളിച്ച് പറഞ്ഞ കുറച്ച് വിഷയങ്ങൾ നമുക്ക് ഒരുമിച്ച് പങ്കുവയ്ക്കാം. ഇന്ന് ഈ ചില നിമിഷങ്ങൾക്കൊക്കെ മുമ്പ് പറഞ്ഞ ഒന്നാമത്തെ കാര്യം, ജോഷി എന്ന് പറഞ്ഞ ഒരു സഹോദരൻ, നമ്മുടെ പ്രിയപ്പെട്ട ഒരു സഹോദരൻ്റെ കടയിൽ വർഷങ്ങളായി ജോലി ചെയ്യുന്ന ഒരു സഹോദരനാണ്. തനിക്ക് പെട്ടെന്ന് കുഴഞ്ഞു വീണു. അതുകൊണ്ട് തന്നെ തന്നെ ICU ആംബുലൻസിൽ തൃശ്ശൂരെ കൊണ്ടുപോവുകയാണ്. താൻ തൃശ്ശൂർ സ്വദേശിയാണ്. അതുകൊണ്ട് ആ സഹോദരനെ ഓർത്ത് ജോഷി, അദ്ദേഹത്തിൻ്റെ ഒരു പാരലൈസിൻ്റെ പ്രയാസമുണ്ടെന്ന് കേട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പൂക്കാലം പ്രാർത്ഥിക്കും. നമ്മളെല്ലാവരും ഒരുമിച്ച് ജോഷി എന്ന് പറഞ്ഞ കുഴഞ്ഞു വീണ സഹോദരനെ ദൈവവരങ്ങൾ ഉയർത്തി ഒരു നിമിഷം പ്രാർത്ഥിക്കും. പ്രിയ സഹോദരങ്ങളുടെ കരങ്ങളിലേക്ക് നൽകുകയാണ് കർത്താവേ. കർത്താവേ സഹായിക്കണേ. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ പരിശുദ്ധാത്മാവ് നീ ആ പ്രിയ സഹോദരനെ സൗഖ്യമാക്കുമാറാകണമേ. പാരലൈസ് ആയി പോകുന്നൊക്കെ ഞങ്ങൾ കേൾക്കുന്നല്ലോ കർത്താവേ. എന്നാൽ ദൈവമേ, നീ എഴുന്നേൽപ്പിക്കുന്ന കർത്താവാ കർത്താവേ. നീ അത്ഭുതം ചെയ്യുന്ന ദൈവമാ. നീ തൊട്ട് സൗഖ്യമാക്കണമേ കർത്താവേ. പരിപൂർണമായിട്ടുള്ള ഒരു വിടുതൽ ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ നീ ഇപ്പോൾ തന്നെ സൗഖ്യമാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിടുതൽ അയച്ചതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, 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 ആമേൻ. അതുപോലെ 27 വയസ്സുള്ള ആൻസി എന്ന് പറയുന്ന ഒരു മകള്, അങ്ങനെ ഞാൻ ആൻസി എന്ന് പറഞ്ഞൊരു കുഞ്ഞ് വിളിച്ചിരിക്കുകയാണ്. അവൾക്ക് ഡിപ്രഷൻ്റെ ഒരു പ്രയാസം, മാനസികമായി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അനുഗ്രഹിക്കപ്പെട്ടൊരു കുഞ്ഞാണ്, ജോലി ചെയ്യുന്നൊരു കുഞ്ഞാണ്. പക്ഷെ ഡിപ്രഷൻ്റെ ലോകത്തേക്കുള്ള അങ്ങനെ അറിയാതെ മനസ്സ് വഴുതുന്നു നമുക്ക് തന്നെ മനസ്സിലാകും. ഉറക്കമില്ലാതിരിക്കുന്നു. ഒത്തിരി പേരുണ്ട് ഇങ്ങനെ. അതൊരു വലിയ പ്രതിഭാസമാണ്. അവിടെ നമുക്ക് പ്രാർത്ഥനയുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമേ കുഞ്ഞുങ്ങൾ നോർമൽ ലൈഫ് മെയിൻ സ്ട്രീമിലേക്ക് വരത്തുള്ളൂ. അതുകൊണ്ട് ആൻസി എന്ന കുഞ്ഞ്
അവർക്ക് പൂർണ്ണ മാനസിക സൗഖ്യം ഉണ്ടാകുവാൻ യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സഹോദരൻ ജീവൻ പ്രാർത്ഥി. കർത്താവെ, പ്രിയ അൻസ സഹോദരൻ, എൻ്റെ കരങ്ങളെ കേൾപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. അനേക യുവതിമാരും യുവാക്കന്മാരും കർത്താവെ, അനേക ആളുകൾ ദൈവം ഡിപ്രഷനിലൊക്കെ ആയി പോവുകയാണ് കർത്താവെ. നീ അവരെല്ലാം മടക്കി വരുത്തണമേ കർത്താവെ, ഹൃദയത്തിൽ ഇടപെടണമേ കർത്താവെ. നീ അവർക്ക് യഥാർത്ഥമായിട്ടൊരു വിടുതൽ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ശത്രു അവർക്കെതിരെ ഒരുക്കിയിരിക്കുന്ന എല്ലാ കണികളും എല്ലാ ഭയത്തിൻ്റെ ആത്മാവും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകുവാൻ കൽപ്പിക്കുകയാണ് കർത്താവെ. അൻസ സഹോദരിയെ നീ പരിപൂർണമായിട്ട് വിടുവിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിന്. ആ പ്രിയ സഹോദരിയെ കുറിച്ച് ജീവിതത്തിൽ എന്തൊക്കെ ഉദ്ദേശങ്ങളുണ്ടോ അതെല്ലാം നടത്തിയെടുക്കുവാൻ വേണ്ടതാകുന്ന ദൈവികമാകുന്ന കൃപ ആ ശരീരത്തിനെ വ്യാപരിക്കുവാൻ യേശുവിൻ്റെ നാമം ഞങ്ങൾ ഒന്നിച്ച് ചേർന്ന് കൽപ്പിക്കുകയാണ്. അങ്ങനെ ചെയ്തതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, 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 ആമേൻ. പ്രിയപ്പെട്ട ഒരു പിതാവ്, വളരെ പ്രായമുണ്ട് അദ്ദേഹത്തിൻ്റെ പേര്, ചാക്കോച്ചാ എന്നാണ് ആ പിതാവ്. ശ്വാസമുട്ടലാൽ ഭാരപ്പെടുന്നത്, 80 വയസ്സിനുമേറെ പ്രായമുള്ള പിതാവ്. ഇക്കഴിഞ്ഞ നാൾ വരെയും അധ്വാനിച്ച് ജീവിച്ച ഒരു സഹോദരനാണ്. ഇപ്പോൾ ശ്വാസമുട്ടൽ, ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടിലായിരിക്കുന്നു. പ്രത്യേകമായിട്ട് നമ്മുടെ പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് വിളിച്ചിരിക്കുന്ന കർത്താവേ, ആ പ്രിയ പിതാവ് ചാക്കോച്ചാ, അദ്ദേഹത്തിൻ്റെ ആസ്മയുടെ ബുദ്ധിമുട്ട്, തനിക്ക് ഹാർട്ടിൻ്റെ പ്രശ്നങ്ങളുണ്ട്, തനിക്ക് ആ ശ്വാസമുട്ടലിന് സൗഖ്യമാകാൻ പ്രാർത്ഥനയ്ക്ക് ആവശ്യപ്പെട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആ പിതാവിനെ ദൈവം വെടിവിക്കട്ടെ. കർത്താവേ സ്തോത്രം. ആ പിതാവിൻ്റെ കരങ്ങളൊക്കെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ശ്വാസമുട്ടലെല്ലാം മാറിപ്പോകട്ടെ കർത്താവേ. ആ ബുദ്ധിമുട്ടുകളെല്ലാം മാറട്ടെ. സ്വസ്ഥമായി കിടന്ന് ഉറങ്ങുവാൻ, കാര്യങ്ങളെല്ലാം ചെയ്യുവാൻ ആ ശരീരത്തിന്മേൽ നിന്റെ കൃപ ദൈവമേ നീ വ്യാപരിപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിന്റെ അദൃശ്യമാകുന്ന കരം തൊട്ട് നീ പരിപൂർണമായിട്ടുള്ള വിടുതലിലേക്ക്, സൗഖ്യത്തിലേക്ക് നടത്തുമാറാകണമെന്ന് പ്രാർത്ഥന ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് നസ്രായനെ, യേശുവേ, നീ ഒരു അത്ഭുതം ആ പ്രിയ പിതാവിന് വേണ്ടി നീ ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഞങ്ങൾ നിന്നെ ചെയ്തതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ അനുദാന്ന് പറഞ്ഞൊരു കുഞ്ഞ്, അവർ വർഷങ്ങളായിട്ടും കൊല്ലത്ത് 10 വർഷത്തോളമായിട്ട് ദാമ്പത്യത്തിൽ മക്കളില്ലാത്ത ഒരു വാത്സല്യ സഹോദരി പ്രാർത്ഥനയ്ക്കായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നു. ആ സഹോദരിക്ക് ദൈവം ആ ഒരു കുഞ്ഞിനെ കൊടുക്കുക. അത് ഒത്തിരി പേരുണ്ട് അങ്ങനെ. ഇന്നും വിളിച്ച് അങ്ങനെ ഒരു പ്രധാന പ്രാർത്ഥനാ വിഷയം ഒരാ മകള് പങ്കുവച്ചു. നമുക്ക് ആ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം ഒരു അത്ഭുതം. എല്ലാ മക്കളില്ലാത്ത ദമ്പതികളെയും ഓർത്ത് പ്രാർത്ഥിക്കുക. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങളോടുള്ള ബന്ധത്തിൽ അങ്ങനെ നിങ്ങളാണെങ്കിൽ, നിങ്ങളുടെ മക്കൾ അങ്ങനെയാണെങ്കിൽ, കൊച്ചുമക്കൾ അങ്ങനെയാണെങ്കിൽ, സഹോദരങ്ങൾ അങ്ങനെയാണെങ്കിൽ, നിങ്ങൾ അവരുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുക. അപ്പം തന്നെ ജീവ തൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം തൻ്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം കൊടുത്തെങ്കിൽ നിങ്ങൾ ആ സഹോദരി അനിത ആ പേര് മാത്രം കുറിച്ചെടുക്കുക. എക്സോർബായി അനിതാന്ന് പറഞ്ഞൊരു സഹോദരി പ്രാർത്ഥനയ്ക്കായി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ മകളുടെ ശരീരത്തിലെ നിർജീവത്വങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ കരങ്ങളിൽ ജീവന് വിരുദ്ധമായി വ്യാപരിക്കുന്ന എല്ലാം മരണത്തിൻ്റെ വ്യാപാരങ്ങളിൽ പിടിവിക്കണമേ കർത്താവേ. പലവട്ടം കൺസീവായിട്ട് അബോട്ടായി പോകുന്ന മേഖലകൾ അങ്ങനെയുള്ള പലരിപ്പോൾ പ്രാർത്ഥനയിലുണ്ട്. അവരുടെ കുഞ്ഞുങ്ങൾ അങ്ങനെയുള്ളവരുണ്ട്. ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ജീവന് വിരുദ്ധമായി വ്യാപരിക്കുന്ന എല്ലാം മരണത്തിൻ്റെ തേർവാഴ്ചകളെ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ശാസിച്ചു പ്രാർത്ഥിക്കുന്നു. ജീവന്റെ തുറവിക്ക് തടസ്സമായി വ്യാപരിക്കുന്ന എല്ലാ ദുരാത്മ വ്യാപാരങ്ങളും മരണത്തിന്റെ പിടികളും അതിന്റെ അസ്വസ്ഥതകളും യേശുവിൻ നാമത്തിൽ മാറിപ്പോകാൻ ഞങ്ങൾ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ നിന്ന് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്ര യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ പ്രാർത്ഥന കേൾക്കുന്നതിനായി എല്ലാവരും ചേർന്ന് ദൈവത്തിനെ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. പാസ്റ്റർ ടി പി കുര്യൻ എന്ന പ്രിയ സഹോദരന്, അദ്ദേഹം കാനഡയിലാണ് ഉള്ളത്. കാനഡയിലെ തന്നെ ക്യാൻസർ രോഗത്താൽ ഭാരപ്പെടുകയാണ് കർത്താവ്. അത്ഭുതമായിട്ട് പ്രിയ ടി പി കുര്യൻ എന്ന അങ്കിളിനെ കർത്താവ് സൗഖ്യമാകട്ടെ. നമുക്ക് ചേർന്ന വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ആ ദാസിന് വേണ്ടി പ്രാർത്ഥിക്കും. ഞങ്ങൾ ഇപ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് പ്രിയ പിതാവിനെ അവിടുത്തെ വചനം അയച്ച് സങ്കീർത്തനം 107 അവർ പറഞ്ഞവാദിനോട് സമയത്തും സകലവിധ ഭക്ഷണത്തോടും വെറുപ്പ് തോന്നി അങ്ങ് ദൂരെയാണ്. ദൈവമേ, അങ്ങയുടെ വചനം അയച്ച് ആ മകനെ സുഖപ്പെടുത്തിയാട്ട്. വചനം ഇപ്പോൾ അവിടെ ക്രിയ ചെയ്താട്ട്. വചനം ഇപ്പോൾ അവിടെ സൗഖ്യമാക്കിയാട്ട്. വചനത്തിന്റെ ശക്തി അവിടെ വ്യാപരിച്ചാട്ട്. സ്വർഗം അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, 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 ആമേൻ. അടുത്ത് നമ്മൾ പാസ്റ്റർ ജോർജ് ജേക്കബ് എന്ന പ്രിയ ദേവദാസൻ കുമ്പനാടും അറിയിച്ചിരിക്കുന്ന പ്രാർത്ഥന വിഷയം, തന്റെ സഹോദരിയുടെ മരുമകൻ ജിഷ എന്നാണ് പേര്, നട്ടലിന് ഒരു മേജർ ഓപ്പറേഷൻ ഈ ഞായറാഴ്ച മസ്കറ്റിൽ വെച്ച് നടക്കുകയാണ്. കർത്താവ് അത്ഭുതമായിട്ട് സൗഖ്യമാക്കാനായിട്ട് മരുമകൾ ജിഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മളോട് അറിയിച്ചിരിക്കുകയാണ്. പ്രിയ സഹോദരി, കർത്താവിൻ്റെ കരങ്ങളിലൊക്കെ നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. അത്ഭുതകരമായിട്ടൊരു സൗഖ്യം കർത്താവ് നൽകി കൊടുക്കട്ടെ. മസ്കറ്റിലാണ് ഓപ്പറേഷൻ നടക്കുന്നത്. കർത്താവിൻ്റെ സാന്നിധ്യം കൂടെ ഇരിക്കട്ടെ. പ്രിയ ദേവദാസൻ പാസ്റ്റർ ജോർജ് ജേക്കബിനോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, മകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് മസ്കറ്റിൽ ആ മകളുടെ ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് ദൈവത്തിന്റെ കരുണയുള്ള കരം ആ മകളെ തൊടുവാൻ, അവിടെ നട്ടല് സുഖപ്പെടുവാൻ ഞങ്ങൾ എളിയ ദാസർ ഒരുമിച്ച് പൗരുഷ കുടുംബങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു.
കർത്താവ് അങ്ങനെ ചെയ്തതിനായി സ്തോത്രം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ 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 അന്നമ്മ എന്ന പ്രിയ സഹോദരി ഗുജറാത്തിൽ നിന്ന് അറിയിച്ചിരിക്കുന്ന പ്രാർത്ഥനാ വിഷയമാണ് സെക്കൻഡറാബാദിൽ സുശേഷവേലയിലായിരിക്കുന്ന പാസ്റ്റർ വി എബ്രഹാം എന്ന ദൈവദാസിൻ്റെ മകൻ ബ്ലസൻ ബ്രെയിൻ ട്യൂമറിൽ ഭാരപ്പെടുകയാണെന്ന് നമ്മളെ അറിയിച്ചിരിക്കുകയാണ് പാസ്റ്റർ നമുക്ക് വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കുകയാണ് ഞങ്ങളുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് ക്രൂശിമേ കയറി അടിപ്പിണലുകളാൽ സൗഖ്യം വന്നു ഇരിക്കുന്ന വചനത്തെ ആ പതിനു വേണ്ടി ഞങ്ങൾ പറഞ്ഞു പ്രാർത്ഥിക്കുന്നു അത്ഭുതം ചെയ്തായിട്ട് സുഖപ്പെടുത്തിയായിട്ട് സൗഖ്യമാക്കി പുറത്തു കൊണ്ടുവന്നിട്ട് നാമത്തിൽ തന്നെ കുഞ്ഞുഞ്ഞമ്മ എന്ന പ്രിയ ആന്റി റാനിയിൽ നിന്നും ക്യാൻസർ രോഗത്താൽ തിരുവല്ലയിൽ പരുമലയിൽ ഹോസ്പിറ്റലിൽ വളരെ സീരിയസ് ആയിട്ട് ആയിരിക്കുന്നു നമ്മളെ അറിയിച്ചിരിക്കുകയാണ് ഫോർത്ത് സ്റ്റേജ് കഴിഞ്ഞിരിക്കുകയാണ് വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ തന്നെ ആയിരിക്കുന്നു നമുക്ക് പ്രിയ സഹോദരി കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം അത്ഭുതമായിരിക്കുന്ന നാമത്തിൽ കുഞ്ഞുഞ്ഞമ്മ ആന്റിയുടെ മേൽ നിന്റെ കരം വെളിപ്പെടണമേ തൊട്ട് സുഖപ്പെടുത്തണമേ അടിപ്പിണലുകളാലുള്ള സൗഖ്യം കൊടുക്കണമേ തുളയ്ക്കപ്പെട്ട കരം കൊണ്ട മകളെ സ്പർശിച്ചായിട്ട് യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ 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 സാലി എന്ന പ്രിയ സഹോദരി കലയപുരം എന്ന ദേശം നമ്മളെ അറിയിച്ചിരിക്കുന്ന പ്രാർത്ഥനാ വിഷയം 27 വർഷമായിട്ട് തലമുറകളില്ലാതെ ഭാരപ്പെടുകയാണ് അവർ ഇന്ന് ഒരു അത്ഭുതത്തിൽ വിശ്വസിക്കുന്നു കർത്താവ് ഒരു അത്ഭുതം ചെയ്യാൻ പ്രാപ്തനാണെന്ന് നമ്മളെ അവർ എഴുതി അറിയിച്ചിരിക്കുകയാണ് നമുക്ക് ഒരുമിച്ച് ചേർന്ന് നമുക്ക് ആ പ്രിയ സഹോദരിയെ കുടുംബത്തെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവ് വലിയൊരു അത്ഭുതം ആ കുടുംബത്തിനകത്ത് ചെയ്യട്ടെ 38 കുളക്കടവേ കിടന്ന ഒരു മനുഷ്യനെ കർത്താവ് സുഖപ്പെടുത്തുമ്പോൾ അവിടെ ഒരു വലിയ കാര്യം നമുക്ക് മനസ്സിലാക്കാനുള്ളത് ആണ്ടുകൾ പഴക്കങ്ങൾ ദൈവത്തിന് വിഷയമില്ല അതെ തീർച്ചയായും കൂനിയായി സ്ത്രീ ദീർഘവർഷങ്ങൾ കൂനിയായി ഏറിയ വൈദ്യന്മാരാൽ ഏറിയൊന്ന് സഹിച്ച് അപ്പൊ കാലപ്പഴക്കത്തിന്റെ മേൽ അധികാരമുള്ള ഒരു ദൈവമുണ്ട് ഇത് വർഷങ്ങളായി 27 വർഷം 38 വർഷം 12 സംവത്സരം ദൈവത്തിന് കാലപ്പഴക്കങ്ങൾ വിഷയമാണ് ഇന്ന് 27 വർഷവും കർത്താവിന് ഒരു പ്രശ്നമല്ല തീർച്ചയായും നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ പ്രത്യാശിച്ച് ഭംഗം വരുത്തി ഞങ്ങൾ വിശ്വാസത്തോടെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ദൈവത്തിന്റെ കരം ഇന്നും പ്രവർത്തിപ്പാൻ ശക്തമാണ് കർത്താവ് ഇങ്ങനെ മക്കളില്ലാത്ത എത്രയോ പ്രിയപ്പെട്ടവർക്ക് ഒരു കുഞ്ഞിക്കാല് കാണാൻ ആഗ്രഹമുണ്ട് കുഞ്ഞിക്കാല് കാണാൻ ആഗ്രഹമുണ്ട് കുഞ്ഞിക്കാല് കാണാൻ സഹായിക്കണേ നാളെ ഞങ്ങളുടെ ഭാവി എന്തായാലും ഞങ്ങളുടെ വാർദ്ധക്യത്തിൽ ആര് ഞങ്ങളെ നോക്കും ഇതൊക്കെ അവരുടെ ഒരു പ്രശ്നമാണ് കർത്താവ് അവരുടെ ചിന്താഗതികളിൽ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ വരും അത്ഭുതകരമായി ഒരു ജീവന്റെ തുറവി അവിടെ ഉണ്ടാകാൻ ഞങ്ങൾ ആ സഹോദരി ഉയർത്തി പ്രാർത്ഥിക്കും ആരു സഹായിക്കും ആരു സംരക്ഷിക്കും എന്നുള്ള ഭീതി എനിക്കില്ല തീരെ ബലഹീനനായി കിടന്നാലും ചാരും ഞാൻ യേശുവിൻ്റെ മാർവിൽ ആമേനാരു സഹായിക്കുമാരു സംരക്ഷിക്കുമെന്നുള്ള ഭീതി എനിക്കില്ല തീരെ ബലഹീനനായി കിടന്നാലും ചാരും ഞാൻ യേശുവിൻ്റെ മാർവിൽ എത്തും സഹായമത്യത്ഭുതമാം വിധം തൊട്ടു സുഖപ്പെടുത്തു എന്താനന്ദം എനിക്കെന്താനന്ദം പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം ആമേൻ ചിന്താതീതം ആദു മനോഹരം എന്തു സന്തോഷമാം പുതുജീവിതം അപ്പൊ പ്രിയമുള്ളവരെ ഇങ്ങനെയുള്ള പ്രിയപ്പെട്ടവരുടെയൊക്കെ ഹൃദയത്തിൽ നാളെ എന്തായിത്തീരും എന്റെ വാർദ്ധക്യത്തിൽ ആര് നോക്കും ആ ഒരു ഭയങ്കര ഭാരമുണ്ട് പക്ഷെ കർത്താവിന്റെ വചനം പറയുന്നു ആര് സഹായിക്കും ആര് സംരക്ഷിക്കും എന്നുള്ള ഭീതി തീരെ ബലഹീനനായി കിടന്നാലും യേശുവിന്റെ മാർവിൽ അതിലൂടെയാണ് എത്തും സഹായം അത്യത്ഭുതമാം തൊട്ടു സുഖപ്പെടുത്തും എന്താനന്ദം ഇടുക്കി
രണ്ടു വർഷമായിട്ട് ഡയാലിസിസ് ചെയ്യുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം അസുഖം കൂടിയിട്ട് കൈകാലുകൾ തളർന്നു പോയി എന്ന് നമ്മളെ അറിയിച്ചിരിക്കുകയാണ്. തൻ്റെ ഞരമ്പ് പൊട്ടി, താൻ വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലായിരിക്കണം. കർത്താവ് അത്ഭുതമായിട്ട് പ്രിയ സഹോദരൻ റോബിനെ പരിപൂർണമായിട്ട് കർത്താവ് വിടുവിക്കട്ടെ. നമ്മുടെ കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ്, അതിശയങ്ങളുടെ ദൈവമാണ്, വീര്യം പ്രവർത്തിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ചേർന്ന പ്രിയ സഹോദരനോട് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. പൊട്ടിയിരിക്കുന്നു, ബലഹീനായിരിക്കുന്നു, കിഡ്നിയും ഡാമേജ് ആയിരിക്കുന്നു, എങ്കിലും കർത്താവെ അങ്ങ് അത്ഭുത മന്ത്രിയ നിർമ്മിച്ചവനാണ്, അങ്ങ് സൃഷ്ടിച്ചവനാണ്, അങ്ങ് സൃഷ്ടിയുടെ മേൽ അധികാരമുണ്ട്, ജീവിതങ്ങളെ മാറ്റാൻ കഴിയും. ദൈവ, ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു അത്ഭുതത്തിൻ്റെ കരം, ദൈവപ്രവൃത്തി ആ മകൻ്റെ ജീവിതത്തിൽ നടക്കാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. അത്ഭുതം ചെയ്യണമേ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സിസി എന്നൊരു സഹോദരി മൂവാറ്റുപുഴ എന്ന് അറിയിച്ചിരിക്കുന്ന പ്രാർത്ഥന വിഷയമാണ്. പക്ഷേ തൻ്റെ മൂത്ത മകളുടെ പേര് അലീന എന്നാണ്. 16 വയസ്സ് പ്രായമുണ്ട്. തലയ്ക്ക് ഭയങ്കര ഭാരം കൂടുതലാണ്. ജന്മന കിടപ്പ് രോഗിയാണ്. താൻ ശരീരത്തിൽ ഒത്തിരി പ്രയാസങ്ങൾ താൻ അനുഭവിക്കുകയാണ്. പരിപൂർണമായിട്ടുള്ള സൗഖ്യത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ദൈവം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നമ്മൾ 16 വയസ്സുള്ള അലീന എന്ന കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് അവിടെ കർത്താവ് പ്രയാസങ്ങളെ, കർത്താവ് അവിടെ ജനിതരെ അനുഭവിക്കുന്ന നിരവധിയായ പ്രയാസങ്ങൾ, ആ കർത്താവ് ഞങ്ങൾ ആർക്കും ആ മകളിൽ ഭാരമാകാതെ ആ മകളുടെ മേൽ അങ്ങയുടെ കരം വെച്ച് സൗഖ്യപ്പെടുത്താൻ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഒരു അത്ഭുതത്തിന്റെ കരം അങ്ങ് നീട്ടണമേ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. മക്കളെ എല്ലാം നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ സമയത്തിന്റെ പരിമിതിയിലേക്ക് വരികയാണ്. ഞങ്ങൾ ഒരു നിമിഷം ഇപ്പോൾ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ നമ്മോടൊപ്പം ചേർന്ന്, നമുക്കറിയാം ഇത്രയും സമയത്ത് രാത്രിയിൽ നിങ്ങൾ ഉറക്കളച്ച് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്നത് പ്രാർത്ഥനയോടുള്ള ഭാരം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ദൈവം ഒരു പ്രതിഫലം നിങ്ങൾക്ക് തരും. നമുക്ക് ഒരുമിച്ച് ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മറക്കരുത്, വരും ദിവസങ്ങളിലൊക്കെ നമുക്ക് അനുഗ്രഹീതമായ ശുശ്രൂഷകൾ നടക്കപ്പെടുകയാണ്. പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. ഒപ്പം പൗരുഷൻ കുടുംബാംഗങ്ങളാകാൻ താല്പര്യപ്പെടുന്നവർ, ഇപ്പോൾ സ്ക്രീനിൽ ഒരു നമ്പർ വരും. ആ നമ്പറിൽ വിളിച്ച് പൗരുഷൻ കുടുംബാംഗമാകാം. കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പേര് പറഞ്ഞ് എല്ലാ ദിവസവും ഇവിടെ പ്രത്യേകമായ പ്രാർത്ഥനയുണ്ട്. ഓരോ കുടുംബത്തിൻ്റെയും പേര് പറഞ്ഞ് അവരുടെ വിഷയങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കൂ. അതുകൊണ്ട് പൗരുഷൻ കുടുംബാംഗമാകാൻ താല്പര്യമുള്ളവർ ദയവായി ആ നമ്പറിൽ വിളിക്കണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി, വ്യക്തിപരമായ പ്രാർത്ഥന ആവശ്യമുള്ള പ്രാർത്ഥനയ്ക്കായി എന്നുള്ള നമ്പർ വിളിക്കുക. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ദൈവദാസന്മാർ ഒരുമിച്ച് ചേർന്ന് ഇന്ന് രാത്രി പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, ആയിരക്കണക്കിന് പ്രിയപ്പെട്ടവർ ഇപ്പോൾ ദൈവസന്ധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന കർത്താവെ, അവർ കർത്താവിൻ്റെ സന്ധിയിൽ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ വിഷയങ്ങളെ ദൈവവരങ്ങളിലേക്ക്, കർത്താവെ തങ്ങളുടെ വിഷയങ്ങളെ ദൈവവരങ്ങളിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുന്ന ഈ പ്രിയപ്പെട്ട ദൈവമക്കളെ ഞങ്ങളിപ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലിരിക്കുന്ന കർത്താവെ, അവർ നൊമ്പരപ്പെട്ട് പറയുന്ന സങ്കടങ്ങൾ കർത്താവെ, അവർ നൊമ്പരപ്പെട്ട് പറയുന്ന സങ്കടങ്ങൾ അവരുടെ ജീവിതത്തിന്റെ കർത്താവ് മുന്നോട്ട് പോകാൻ കഴിയാത്ത സകല ഇപ്പോൾ കർത്താവേ തന്നെ ആശ്രയം. വേറെ ആരും ആശ്രയിക്കാനില്ല. വേറെ ഒരാളും ആശ്രയിക്കാനില്ല. ഒത്തിരി പേര് ഇപ്പോൾ ഞങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുക. ഈ പ്രിയപ്പെട്ടവരുടെ വേദനകളെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സന്നിധിയിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങൾ അങ്ങ് തന്നെ കരങ്ങളിൽ ഏറ്റെടുത്ത് ഒരു കർത്താവ് ഒരു വിടുതലിന്റെ കരം നീട്ടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ത്രിയേക ദൈവമേ, പരിശുദ്ധ പിതാവേ, അത്ഭുത മന്ത്രിയെ, ഈ മക്കളുടെ മേൽ അങ്ങയുടെ സൗഖ്യത്തിന്റെ കരം നീട്ടണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. വിടുതലിന്റെ കരം നീട്ടണമേ. അവിടെ ബുദ്ധിമുട്ടൊക്കെ മാറണേ. അവിടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. പരീക്ഷയൊക്കെ അടുത്ത് വരുന്നു കർത്താവേ. പബ്ലിക് എക്സാം ഒക്കെ അടുത്ത് വരുന്നു. ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ. ഓൺലൈൻ കുരുക്കുകളിലൊക്കെ പെട്ടുപോയി, പഠന താല്പര്യങ്ങൾ നഷ്ടപ്പെട്ടു, പഠന വൈകല്യങ്ങൾ, പ്രയാസങ്ങൾ, പിമ്പിലായി പോയവർ, പിമ്പനെ മുമ്പനാക്കുന്നവനെ, പിമ്പനെ മുമ്പനാക്കുന്ന ഞങ്ങൾ എളിയദാസന്മാർ ചേർന്ന് കർത്താവിനോട് മധ്യസ്ഥയാണ് അഭയാചനമാക്കുന്നത്. ഞങ്ങളുടെ പൊന്ന സഹോദരങ്ങളെ, പുത്രരെ, പ്രിയപ്പെട്ടവരെ, കൂടെ പുറപ്പോളെ എല്ലാം അനുഗ്രഹിക്കണേ. കർത്താവിനോട് കരുണ തോന്നണമേ. ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ പൗരുഷ മിനിസ്ട്രിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസം നടക്കുന്ന ഗോസ്പൽ ഫെസ്റ്റിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പൗരുഷ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു.
ഞങ്ങളെ അറിയിച്ച മുഴുവൻ പ്രാർത്ഥനാ വിഷയങ്ങളെയും ദൈവങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ച സകല വിഷയങ്ങളെയും ഒരിക്കലൂടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ ജോഷിക്ക് വേണ്ടിയൊക്കെ ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരുണയുള്ള കരം നീട്ടി സുഖപ്പെടുത്തണമേ. അത്ഭുതങ്ങളെ ചെയ്താട്ടെ. ഇന്ന് രാത്രി അങ്ങയുടെ സന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവിൻ്റെ കർത്താവ് ഉറക്കമില്ലാത്തവരുണ്ട്. ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അവർക്ക് സുഖനിദ്ര ഇന്ന് രാത്രി കൊടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ സുഖനിദ്രയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥി. ദുസ്വപ്നങ്ങൾ കാണുന്നവരുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ ദുസ്വപ്നങ്ങളുടെ അതിൻ്റെ പിന്നിലുള്ള എല്ലാ വ്യാപാരങ്ങളെയും ഞങ്ങൾ ശാസിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഭയങ്ങളെയും ഞങ്ങൾ ശാസിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപയുടെ കരത്തെ സമർപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ശുഭരാത്രി. ഗോഡ് ബ്ലസ് യു.